ഹലോ, സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കപ്പാസിറ്ററുകളെ കുറിച്ചാണ്, മൊബൈലിൽ ഉപയോഗിക്കുന്ന കപ്പാസിറ്ററുകളെ കുറിച്ചാണ് മെയിനായിട്ട് പറയുന്നത്. ഇതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. മൊബൈലിൽ സാധാരണ ഉപയോഗിക്കാറുള്ള SMD കപ്പാസിറ്റർ നോൺ പോളർ കപ്പാസിറ്ററാണ്. ഇതിന് പൊളാരിറ്റി ഇല്ല, പോസിറ്റീവും നെഗറ്റീവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും മാറ്റി ഫിറ്റ് ചെയ്യാം. ചിലർക്ക് ചില സംശയങ്ങൾ കാണും, ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ഈ കപ്പാസിറ്റർ ടീസറിനെടുത്ത് വെച്ചേച്ച് നമ്മൾ ഫോണിൻ്റെ ഷോട്ടിങ്ങൊക്കെ ചെക്ക് ചെയ്യാൻ നേരം ഇതിൻ്റെ പൊളാരിറ്റി മാറിപ്പോയോ പോയോ എന്നോ, ഇപ്പോൾ ഒരു കപ്പാസിറ്റർ എടുത്ത് രണ്ട് കപ്പാസിറ്റർ എടുത്തോ, അങ്ങനെ കപ്പാസിറ്റർ എടുക്കുമ്പോൾ പൊളാരിറ്റി മാറിയോ എന്നുള്ള സംശയങ്ങൾ അവരുടെ മനസ്സിൽ കുടുങ്ങുന്നത്. പക്ഷേ പൊളാരിറ്റി എന്ന് പറയുന്ന സാധനം അതിനില്ല. പിന്നെ PF എന്ന് ഈ കപ്പാസിറ്റർ അറിയപ്പെടും, പവർ ഫിൽട്ടർ എന്ന് ഉള്ള ഇത് കൂട്ടിൽ മൊബൈലിൽ ഉള്ള PF അല്ല, നെറ്റ്വർക്ക് സെക്ഷനിലുള്ള PF അല്ല, PF പവർ ഫാക്ടർ എന്നറിയപ്പെടും, അല്ലെങ്കിൽ പവർ കപ്പാസിറ്റർ എന്നറിയപ്പെടും. ഇതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്, ഇതിൻ്റെ മെയിൻ പണിയെന്ന് പറയുന്നത് DC നല്ല ശുദ്ധമായ DC ആക്കുക, ഫിൽട്ടർ ചെയ്യുക എന്നുള്ളതാണ്. DC സ്റ്റോറിങ്ങിൻ്റെ ഒരു പരിപാടി ഈ കപ്പാസിറ്ററുകൾക്കുണ്ട്. DC സ്റ്റോറിങ്ങിൻ്റെ അത് മൊബൈലിൽ എത്രമാത്രം ഉണ്ടെന്നുള്ളതിനെപ്പറ്റി എനിക്ക് ധാരണയില്ല. വളരെ ചെറിയ വോൾട്ടേജാണ് മൊബൈലിൽ വരുന്നത്, 3.7 അങ്ങനെയൊക്കെയുള്ള വോൾട്ടേജാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ലാപ്ടോപ്പിലും ഒക്കെ ഉപയോഗിക്കുന്ന, വേറെ ഇലക്ട്രോണിക്സ് മൈക്രോ ഇലക്ട്രോണിക്സ് ബോർഡുകളിലൊക്കെ ഉപയോഗിക്കുന്ന കപ്പാസിറ്ററുകൾക്ക് പൊളാരിറ്റി ഉണ്ട്. അതിൻ്റെ ഫോട്ടോ ആണ് ഇതിൽ കാണുന്നത്. ഇതുപോലുള്ള കപ്പാസിറ്റർ നമ്മുടെ പഴയ മൊബൈലുകളിലൊക്കെ, ഇപ്പോൾ നോക്കിയയുടെ ഒക്കെ ആ ബാറ്ററി കണക്ടറിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു ഈ കപ്പാസിറ്റർ. ഇത് ഒന്നോ രണ്ടോ ഒക്കെ ഒരു ബോർഡിൽ കാണൂ, അത് പൊളാരിറ്റി ഉള്ളതാണ്. ഇതിൽ വരെയുള്ള ഭാഗമാണ് പോസിറ്റീവ്, അത് തിരിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. അത് തിരിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോണ് ഫുള്ള് ഷോട്ടിങ് കാണിക്കും, അങ്ങനെ ചെയ്യാൻ പറ്റുകയില്ല. ഇപ്പം ഈ മൊബൈലിലുള്ള ഈ കപ്പാസിറ്റർ പീക്കോ ഫാരഡ് ഒക്കെ കാണുകയുള്ളൂ, ഇപ്പം മൈക്രോ ഫാരഡ് ഉണ്ടാകുകയില്ല. സാധാരണ ഇലക്ട്രോണിക്സ് ബോർഡിലൊക്കെ ഉള്ളത് മൈക്രോ ഫാരഡാണ്. ഇത് വളരെ ചെറിയ വോൾട്ടേജിലുള്ള ഒരു സർക്യൂട്ട് ആയതുകൊണ്ട് ഇത് പീക്കോ ഫാരഡിലുള്ള ഇത് കൂട്ടാണ്. ഇതിൻ്റെ ബേസിക് പണി ഫിൽട്രേഷൻ ആണെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇത് പുറത്ത് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ, പുറത്ത് വെച്ച് വേണം ചെക്ക് ചെയ്യാനായിട്ട്. കണ്ടിന്യൂറ്റി റേഞ്ചിലാണ് നമ്മൾ ഇട്ടേച്ച് ചെക്ക് ചെയ്യേണ്ടത്. ഇത് ഈ റീഡിങ് കാണിക്കും, സൂചിയും പുറകോട്ട് ഡിസ്ചാർജ് ആകും. റീഡിങ് കാണിച്ചേച്ച് ഈ അനലോഗ് മൾട്ടിമീറ്ററിലാണെന്നൊരു സൂചി ഡിസ്ചാർജ് ആകും. ഈ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണെങ്കിൽ റീഡിങ് കാണിക്കും, പിന്നെ അങ്ങ് പോകും. അപ്പോൾ രണ്ട് സൈഡിലേക്കും ഇതിൻ്റെ കണ്ടിന്യൂറ്റി കാണിക്കുകയും അതുപോലെ തന്നെ ഡിസ്ചാർജ് ആവാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ഷോർട്ടാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് ഷോർട്ട് ചെക്ക് ചെയ്യുന്നത് രണ്ട് സൈഡിലേക്കും റീഡിങ് കാണിക്കും, പക്ഷേ ഡിസ്ചാർജ് ആകുകയില്ല, കാണിക്കുന്ന റീഡിങ് ഡിസ്ചാർജ് ആകുകയില്ല. അങ്ങനെയൊക്കെയാണെന്നൊരിൽ അത് ഷോർട്ടാണെന്ന് മനസ്സിലാക്കാം. അപ്പം ഞാൻ ഈ മൊബൈലിൽ നമ്മൾ ഈ IC ഒക്കെ അഴിക്കുമ്പോൾ ഓരോ കപ്പാസിറ്ററൊക്കെ അഴിച്ചു വെച്ച്, നമുക്ക് ഡൗട്ടുള്ളതൊക്കെ അഴിച്ചു വെച്ച് ഈ കപ്പാസിറ്റർ ഷോർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാരലലായിട്ടും ഒക്കെ കൊടുത്തേക്കുന്ന കപ്പാസിറ്റർ ഷോർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈൽ ഫുള്ള് ഷോർട്ട് കാണിക്കും. അപ്പം ആൾക്കാർ ഈ IC അടുത്തുള്ള കപ്പാസിറ്ററുകളെല്ലാം അഴിച്ചു വെച്ചേച്ച് ചെക്ക് ചെയ്യും, അപ്പോൾ ഏതാ കപ്പാസിറ്റർ ഷോർട്ടായേക്കുന്നതെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്തു പോകുന്നോന്ന് ചിലർക്ക് മനസ്സിലൊരു പമ്മലുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇതിന് പൊളാരിറ്റി ഇല്ല, ഈ കപ്പാസിറ്ററിന് പൊളാരിറ്റി ഇല്ല. പൊളാരിറ്റി ഉള്ള കപ്പാസിറ്റർ വളരെ ഇപ്പോഴുള്ള ബോർഡിലൊക്കെ കുറവാണ്. അതാണ് ഞാനിപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചേക്കുന്നത്. ഇതിന് പൊളാരിറ്റി ഉണ്ട്, അത് പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് പോകാതെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. ഇതിൽ ഈ വരയിട്ടേക്കുന്ന ഭാഗമാണ് പോസിറ്റീവ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കപ്പാസിറ്ററിനെ പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ മെയിൻ ധർമ്മം, ഇപ്പോൾ ഇതിൻ്റെ ഈ ഇത് ഫിൽട്ടർ ചെയ്യുക എന്നുള്ള ഒരൊറ്റയൊരു ധർമ്മം ഇതിനുള്ളൂ. ഫിൽട്ടർ ചെയ്ത് നല്ല പ്യുവറായിട്ടുള്ള കറണ്ട് കൊടുക്കുക IC, അങ്ങനെയുള്ള ചെറിയ ചെറിയ കമ്പോണൻസിനെല്ലാം നല്ല ശുദ്ധമായിട്ടുള്ള കറണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ധർമ്മം.
അപ്പോൾ നിങ്ങൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.